നമസ്കാരം. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ സമ്മേളനത്തിന് ഇന്ന് രാവിലെയാണ് തുടക്കമായത്. എന്നാൽ ആദ്യ സമ്മേളന ദിവസം തന്നെ പ്രധാനമന്ത്രി ആദ്യ വെടി പൊട്ടിച്ചു. വൈകാതെ ഇന്ത്യ സഖ്യത്തിൽ ഒരു പൊട്ടിത്തെറി കാണാം. എന്താണെന്നല്ലേ, ബി ജെ പി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡി എം കെക്ക് നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന് പദവി നൽകാതെ ഡി എം കെക്ക് നൽകുന്നത് വഴി പ്രതിപക്ഷ നീക്കങ്ങൾക്ക് വിള്ളലുണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കക്ഷി നിലയിൽ പ്രതിപക്ഷ നിരയിൽ 101 അംഗങ്ങളുമായി കോൺഗ്രസ് ആണ് ഒന്നാമത്. പ്രതിപക്ഷ കക്ഷികളിൽ എസ് പിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നിലാണ് ഡി എം കെയുടെ കക്ഷിനില. ഡി എം കെക്ക് 22 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. ഇതോടെ പരസ്പരം കലഹിക്കാൻ ഇന്ത്യ സഖ്യത്തിന് ഒരു കാരണം കൂടി കിട്ടിയെന്ന് വേണം പറയാൻ. ഇത് കോൺഗ്രസിന് വല്ലാത്ത തിരിച്ചടി കൂടിയാണ്. അതേസമയം പ്രോട്ടേം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹാതാബ് 11 മണിയോടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് എം പിമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനയുടെ ചെറുപ്പ് അതുപ്പുമായാണ് പ്രതിപക്ഷ എം പിമാർ ലോക്സഭയിലെത്തിയത്. പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റു കേന്ദ്രമന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയപ്പോൾ ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിച്ചു. സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രോട്ടേം സ്പീക്കറായി ഭർതൃഹരി മഹാതാബ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിന് ഒപ്പമാണ് മഹാതാബ് പാർലമെന്റിൽ എത്തിയത്. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് എംപി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ ആക്കാത്തതിൽ പ്രതിപക്ഷത്തിൽ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മഹാതാബിന്റെ സത്യപ്രതിജ്ഞ നടന്നത്. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കെ സി വേണുഗോപാലും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊരിക്കലും ഡി എം കെക്ക് ബി ജെ പി വാഗ്ദാനം ചെയ്യുമെന്ന് കോൺഗ്രസും കരുതിയില്ല. വൈകിട്ട് 4 മണിയോടെയാണ് കേരളത്തിലെ 18 പേർ ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. വിദേശ സന്ദർശനം നടത്താനിരുന്നതിനാൽ തിരുവനന്തപുരം എം പി ശശി തരൂർ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക. വയനാട് മണ്ഡലം ഒഴിഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിൽ നിന്നുള്ള എം പി ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിനാൽ അധ്യക്ഷനെ സഹായിക്കുന്ന പാനലിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ സഖ്യം രാവിലെ തീരുമാനിച്ചാണ് സഭയിലെത്തിയത്. എന്നാൽ ഈ പദ്ധതികളിലെല്ലാം എതിരായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വാഗ്ദാനം. വെബ് ഡെസ്ക്, തത്വവി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.